അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വാഴ നടുമ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഈ ഉറുമ്പ്, അതേപോലെ മുന്നേ അങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിന്ന് ക്രിയേറ്റ് ആക്കാൻ പോകുന്നത്. ഇവിടെ കണ്ട ഉറുമ്പിൻ്റെ ഉത്സവമാണ് ഇവിടെ. അല്ല, ചെറിയ വളരുന്ന അത്ര അപ്പോഴത്തേക്ക് ഉറുമ്പ് വരാൻ തുടങ്ങി. ഇതിൽ ആ ഇതിൽ ഗ്യാപ്പിലുണ്ട്, നോക്കി കാണാൻ കുറച്ച് പണിയാണ്. ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട് ചെറിയ ചെറിയ കീടങ്ങൾ. നോക്കറ, അപ്പോൾ അതിനുള്ളൊരു സൂത്രപ്പണി നമ്മളുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ ഇത് നമ്മളന്ന് നെറ്റ് കെട്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വരെ ഇപ്പം ഉറുമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടിയുള്ളൊരു പ്രതിവിധിയാണ്. ഓക്കെ, പിന്നെ വേറെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പം ചെടി വെള്ളമുള്ളതും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും ഡയറക്റ്റ് വെള്ളം ഒഴിക്കരുത്. ഇങ്ങനത്തെ ഒന്നെങ്കിൽ കുപ്പിയിൽ ഹോൾസാക്കിയിട്ട് ഡ്രോപ്പ് ആയിട്ട് ആക്കണം. ഇല്ലെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പ്രഷർ പമ്പുകൊണ്ട് ഇങ്ങനെ അടിക്കുക. അതാകുമെന്ന് വെച്ചാൽ ഒന്ന് ചീനി പോകാണ്ട് നമുക്ക് കിട്ടും. മറ്റേന്ന് വെച്ചാൽ ഡയറക്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പം ഓരോ ആ തളിർപ്പിനെല്ലാം നല്ല ഹൈ പവറിൽ വീണതിനാൽ അത് പണി കിട്ടും. പിന്നെ നമ്മൾ ആലോ വേറെ ഒരു മെച്ചവും ഇല്ല, ഒരു ഇതും ഇല്ലാണ്ട് ഇപ്പോൾ ഇവിടെ തന്നെയുണ്ട്. എന്താണെന്നറിയില്ല, എന്തും ആവില്ല. നമ്മുടെ ചെയ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയുള്ളി ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ട് ഒന്ന് വളർന്നിട്ടുണ്ട്. ഉള്ളി വഴുതന അല്ല, ചെറിയുള്ളി വഴുതന അതെ വലുതാണ്. ഇതിന് വലിയ പ്രതിവിധി നമ്മൾ ചെയ്യാൻ പോകും. നമ്മൾ പയർ, വത്തക്ക, നമ്മൾ പച്ചമുളക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം വളർന്നിട്ടില്ല. ബാക്കി ലേശിട്ടുണ്ടോ ഇതെല്ലാം ഇങ്ങനെ വെള്ളം വെച്ചാൽ ഇതൊന്ന് വാടുകയും ചെയ്യില്ല. ഇല്ലോ, പിന്നെ മല്ലിച്ചപ്പ് വളരണം അത്ര, കുറച്ച് ടൈം എടുക്കും തോന്നും. തണ്ട് നട്ടല്ല, മണ്ണാച്ച് സെറ്റാവണം. ഇപ്പോൾ ബത്തക്കേരെ പുറത്ത് നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ നോക്കറ, കെളുത്ത് വരുന്നുണ്ട്. എല്ലാം ഒരുമിച്ച് വളരൂല. അതിൽ ബാക്കിയുള്ളതൊക്കെ വിജയ പാവലും അതിൽ എക്സ്ട്രാ മായ പാവലും ഒന്നും വളരണത്ര. നേരത്തെ വെച്ചാൽ ഉള്ളി വളർന്നിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇല്ല, ബാക്കിയെല്ലാം ഏകദേശം വളർന്നിട്ടുണ്ട്. വല്ലിച്ചപ്പും വളരണത്ര. ബത്തക്ക ഏകദേശം വളരാനായി, ചീറ്റലും വെച്ച് റെഡിയാക്കേണ്ടി. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന ഇതിലേക്ക് കടക്കുക പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ രണ്ട് സ്പൂണ് നല്ല കട്ട തൈര് എടുക്കുക. അതിലേക്ക് ഒരു മൂട് ഡെട്ടോളും. ഓക്കെ, ഡെട്ടോളും അധികം ആക്കണ്ട, ഒരു മൂട് മതി. പിന്നെ അതുപോലെ ഡിറ്റർജൻ്റ് പൊടിയില്ലെങ്കിൽ ഇപ്പം ഡിറ്റർജൻറ്റ് ലിക്വിഡല്ലേ വരുന്നത്, അപ്പോൾ അതിങ്ങനെ കലക്കി കൊടുക്കുക. മാക്സിമം ഇങ്ങനെ കലക്കുക, മാക്സിമം ഇങ്ങനെ കലക്കുന്നു. ഒരു പഴയ ഒരു പെയിൻറ്റിൻ്റെ ഒരു വണം വരുന്നുണ്ട്. മാക്സിമം ഇങ്ങനെ കലക്കിയിട്ട് ഇത് 1 ലിറ്റർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെള്ളം എടുത്തു ഞാൻ ഏകദേശം 1.5 ലിറ്റർ ആണ്. കുറച്ച് വെള്ളം കുറക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പം ഞാൻ 1200 മുകളിൽ 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇത് മിക്സാക്കിയിട്ട് ഇത് അരിച്ചിട്ട് നമുക്ക് ഒഴിക്കാം. ഇങ്ങനെ മിക്സാക്കുക. മാക്സിമം നേർപ്പിക്കണം, അധികം കട്ടിയാക്കിയാൽ ഇതെല്ലാം ചീഞ്ഞു പോകും. മിക്സ് ഒഴിക്കുക, എന്നിട്ട് ഇത് ഒഴിക്കുക കേട്ടോ. കാരണം എൻ്റെ ഫോണ് വെച്ചാൽ ഫോൺ വെച്ചിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നടക്കില്ല, രണ്ട് കൈയ്യല്ലേ ഉള്ളൂ. ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചു തരാം. ഇത് ഞാനിതിപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അരിപ്പം എന്തിനാ വെച്ചതെന്ന് വെച്ചാൽ എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രഷർ പമ്പിന് കംപ്ലൈൻറ്റ് വരും. പിന്നെ നമ്മൾ 10-200 റുപ്യ വാങ്ങിക്കേണ്ടി വരും. ഇത് മാക്സിമം ടൈറ്റ് ആക്കുക. ഇത് കുറേ ഒന്നും വെക്കണ്ട, ഇതിൽ പ്രഷർ കയറ്റുക, നമുക്ക് ഒരു ചെടിക്ക് അടിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ റംബൂട്ടാൻ്റെ ചെടിയാണ്, ഇങ്ങനെ അടിച്ചു കൊടുക്കുക. മാക്സിമം എല്ലാ ഭാഗത്തും അടിക്കുക. ഇങ്ങനെ എല്ലാ ചെടിക്കും അടിക്കുക. നമ്മളെ മാംഗോസ് ചീനാണ്, ഇതിനും കൂടി അടിച്ചു കൊടുക്കുക. ഇതിനിങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം വരുന്നുണ്ട്.
ഈ കയറെന്ന് വെച്ചാൽ താങ്ങ് വെച്ച് കെട്ടിയാണ്, താങ്ങി കെട്ടിയാണ്. പിന്നെ നമ്മൾ മൾബറിയാണ് ഇതിനകത്ത്. ഇതിന് ഉറുമ്പിൻ്റെ ശല്യമുണ്ട്, ഉറുമ്പ് പോയി കണ്ടവാ മണയടിച്ചിട്ട് പോയതായിരിക്കും. ഈ ചെറിയ മുട്ട വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ വളർച്ച വരുന്നുണ്ട്. മണ്ണ് വെച്ച് അനുയോജ്യമായി തോന്നുന്നു. മാക്സിമം ഇത് അടിയിൽ മുകളിലെല്ലാം അടിച്ച് പിടിപ്പിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ഇതിലില്ലേ റോളടിയില്ല, അതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ വളരാൻ എത്ര കൊണ്ട് മെല്ലെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കുക, അധികം സ്പ്രേ ചെയ്യണ്ട. നമുക്ക് ഇതിൽ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള അത്രയല്ല, നമുക്ക് ബാക്കിയുള്ള വാഴക്കും ഇതിനൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ അലോവേരയ്ക്ക് സ്പ്രേ ചെയ്യുന്നത് നമ്മളെ കറിവേപ്പില, കറിവേപ്പില ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഈ കീടങ്ങളൊന്നും ആക്കാം. നമ്മൾ ഓരോ വാഴക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും കായും എല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഉണ്ടോ വാഴക്കൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. വേണ്ട ഓടി പോയാ, അത് ഓടിപ്പോയി. വലിയൊരു കീടുണ്ട് അതിന്, വലിയൊരു നമ്മളെ വണ്ട് പോലത്തെ ഒരു സാധനം ഉണ്ടതിന്, ഓടിപ്പോയി അടിക്കുമ്പോഴത്തേക്ക്. ഇതണ്ട ഇതിൻ്റെ കൂടെ വളരുന്നത് വാഴയാണ്. ഈ കീടങ്ങളെ ആക്രമം കൊണ്ട് നോക്കടാ അടിച്ചാ ഇതണ്ട ബ്ലാക്ക് അടിച്ചിട്ട് അതിൻ്റെ ഇത് ഉള്ളുന്നേ പോയി. ഏകദേശം പോകാനായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതിൻ്റെ രക്ഷിക്കാനായി നോക്കാം. ബാക്കിയുള്ള നമുക്ക് സപ്പോർട്ടിന് ചോട്ടിൽ വെച്ച് കൊടുക്കാം. കുറേ കീടങ്ങളുണ്ട്, എല്ലാം ചത്ത് തുടങ്ങിട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കൊരു പുതിയൊരു വളം ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്. നമ്മൾ വലിയ ചെറു പൈസ ചിലവിൻ്റെ വളം ഉണ്ടാക്കുന്നത്, അതുപോലെ നമ്മൾ അലങ്കാര ചെടികളൊക്കെ ആക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുവരേക്കും ബൈ.